കേരളത്തിൽ നിന്നുള്ളവരെ പ്രവേശിപ്പിക്കുന്നതിൽ കർശന മാർഗ്ഗനിർദ്ദേശങ്ങളുമായി കർണാടകം വിമാന ട്രെയിൻ യാത്രക്കാർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കി ആർടിപിസിആർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് വിമാന കമ്പനികൾ ബോർഡിംഗ് പാസ് നൽകരുത് എന്നും നിർദ്ദേശമുണ്ട് ലിജോ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ലിജോ കഴിഞ്ഞ ദിവസങ്ങളിലും കർണാടകം കർശന നിർദ്ദേശങ്ങൾ നടപ്പാക്കും എന്ന് അറിയിച്ചിരുന്നു അതിനു പിന്നാലെ അത് ഇപ്പോൾ നടപ്പാക്കുകയാണ് കർശനമായി കേരളത്തിൽ നിന്നുള്ളവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാകുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാർ തല ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടോ രതീഷ് കേരളത്തിൽ കോവിഡ് ടി പി ആർ റേറ്റ് കുറയാത്ത സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഡെൽറ്റ ബഹുവേഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് കർണാടക നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് 72 മണിക്കൂറിനുള്ളിലെടുത്ത പരിശോധനാ റിപ്പോർട്ട് പരിശോധനാ ഫലം കർശന അത് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ള ഒരു കർശന നിലപാടാണ് കർണാടക സ്വീകരിച്ചിരിക്കുന്നത് വിമാന യാത്രക്കാർക്കാണെങ്കിലും ട്രെയിൻ യാത്രക്കാർക്കാണെങ്കിലും ഈ ആർടിപിസിആർ പരിശോധനാ ഫലം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് കർണാടക ഇറക്കിയിരിക്കുന്നത് ഇത് സർക്കാർ തലത്തിലുള്ള ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ വിമാന കമ്പനികൾക്ക് നേരിട്ട് കർണാടക സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് നൽകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആർടിപിസിആർ നെഗറ്റീവ് റിസൾട്ട് ഉള്ളവർക്ക് മാത്രമേ അത് നൽകാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ ട്രെയിനിൽ വരുന്നവർക്ക് അതിർത്തി കടന്നു വരുന്ന ട്രെയിൻ യാത്രക്കാർക്കെല്ലാം തന്നെ അതാത് റെയിൽവേ സ്റ്റേഷനുകളിൽ അതിൻ്റെ പരിശോധന കർശനമാക്കുകയാണ് ഇത് മാത്രമല്ല ബസ് യാത്രക്കാർക്കാണെങ്കിൽ അതിൻ്റെ പരിശോധന ബസ്സിൽ കയറുന്ന കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർ കേരളത്തിലേക്ക് വരുന്നവർക്ക് കോവിഡ് ഇല്ല എന്ന് ഉറപ്പാക്കുന്ന ആർടിപിസിആർ പരിശോധന ഫലം ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടുന്ന ചുമതല കണ്ടക്ടർമാർക്കുമാണ് നൽകിയിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു നിബന്ധനകൾ കർശനമാക്കുന്ന ഒരു നിലപാടാണ് കർണാടകയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതിൻ്റെ എല്ലാ മേൽനോട്ട ചുമതല അതിർത്തി ജില്ലകളിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കാണ് ഇതിൻ്റെ എല്ലാ മേൽനോട്ട ചുമതലയും നൽകിയിരിക്കുന്നത് സാർ